നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ആദ്യമായെന്നുമല്ല സാക്ഷാൽ നരേന്ദ്രമോദി കേരളത്തിൽ പുതിയ കാർഡിറക്കി കളിക്കുന്നത്. മുൻപും കേരളത്തെ മലയാളികളെ നെഞ്ചിലേറ്റാനായി അദ്ദേഹം പലപ്പോഴായി ഇറക്കിയ നമ്പറുകളെന്ന് വിമർശിക്കുന്നവർക്ക് പറയാം ഹൃദയത്തിൻ്റെ ഭാഷയെന്ന് ബി ജെ പിയും പറയുന്നു. ഏതായാലും എന്തായാലും ആ കാര്യങ്ങൾ മലയാളികൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. ഏതായാലും ഇപ്പോൾ വീണ്ടും ഇതാ പുതിയ കാർഡ്. ഈ കാർഡെന്ന് പറയുമ്പോൾ അത് കൃത്യമായ സമയത്തുള്ള കാർഡാണെന്ന് വിമർശിക്കുന്നവർക്ക് വീണ്ടും പറയാം. സ്വാഗതം ചെയ്യുന്നവർക്ക് ഇത് കേരളത്തിനുള്ള നേട്ടമായും വ്യാഖ്യാനിക്കാം. രണ്ടും ഞങ്ങൾ പ്രേക്ഷകർക്ക് വിടുകയാണ്. ഏതായാലും ഞങ്ങളൊരു നിലപാട് ഇതിൽ എടുത്തു എന്ന് നിങ്ങൾ വിമർശിക്കേണ്ട. ഏതായാലും മോദിയുടെ മലയാളത്തിലുള്ള ട്വീറ്റാണ് ഇന്ന് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തത്. മലയാളികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒന്നും രണ്ടുമല്ല, 6,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം, അതിനാണ് പ്രധാനമന്ത്രി കേരളത്തിലുള്ളത്. സ്വാഭാവികമായും പ്രതീക്ഷകൾ വാനോളമാണ് ബി ജെ പിയെ സംബന്ധിച്ച്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി 6,000 കോടിയുടെ പദ്ധതികൾ രാജ്യത്തിനായി സമർപ്പിക്കുന്നു എന്നത് രാജ്യത്തെ സംബന്ധിച്ച് മുതൽക്കൂട്ടാണ്. അതേസമയം ബി ജെ പി ഈ സമയത്ത് കണക്ക് കൂട്ടുന്നത് കൃത്യമായ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടിയാണ്. പ്രധാനമന്ത്രിയുടെ ഈ ഒരു സാന്നിധ്യം, തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണുള്ളത്, അപ്പോൾ പ്രധാനമന്ത്രി കൃത്യമായി ഇന്ന് കേരളത്തിലെത്തുന്നു. കൊച്ചിയിൽ നിർണായകമായ പരിപാടികൾ പങ്കെടുക്കുന്നു. സ്വാഭാവികമായും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഈ ഒരു അപ്രതീക്ഷിതമായ സന്ദർശനമെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ നമുക്കറിയാം, കൊറോണ പശ്ചാത്തലത്തിൽ പല പ്രധാനപ്പെട്ട പരിപാടികളുമൊക്കെ ഓൺലൈനിലായി വെർച്വലായാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഇന്ന് അദ്ദേഹം നേരിട്ട് തന്നെ കൊച്ചിയിലെത്തി പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ അത് കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ച് വലിയ പ്രതീക്ഷ തന്നെയാണ്. അണികളെ സംബന്ധിച്ചൊരു ആവേശ ദിനമായി മാറുകയാണ്. ഏതായാലും നിയമത്തെ ഒരു അക്കൗണ്ട് എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വലിയ ബോണസാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ നില അതൊന്നുമല്ല, വലുതായി മെച്ചപ്പെടുത്തി. പക്ഷേ നിയമം പോലും ഇത്തവണ വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാടുമായി LDFഉം UDFഉം അതിശക്തമായി രംഗത്തുണ്ട് എന്നത് ബി ജെ പി സംബന്ധിച്ചൊരു തലവേദനയാണ്. അപ്പോൾ അവിടെ നിയമം കൂടി കയ്യിലിരുന്ന് പോയാൽ പ്രധാനമന്ത്രിയോടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും കേരളത്തിലെ നേതാക്കന്മാർ വലിയ രീതിയിൽ കണക്ക് പറയേണ്ടി വരുമെന്നും എല്ലാവർക്കും അറിയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ നേരിട്ട് പ്രധാനമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. കേരളത്തിലെ വിഷയങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായാൽ നാളെ പ്രധാനമന്ത്രിക്ക് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ നേർക്ക് വിരൽ ചൂണ്ടേണ്ടി വരും. കാര്യം കൃത്യമായൊരു ഏകോപനമില്ലാത്ത സംഘടനാ സംവിധാനം കൊണ്ട് കേരളത്തിൽ എന്ത് നേടി എന്ന ചോദ്യത്തിന് അമിത്ഷായോടും ജെ പി നദ്ദയോടും ഒക്കെ കേരളത്തിലെ ബി ജെ പി വിശദീകരണം പറയേണ്ടി വരും. എന്തായാലും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പി വളരെ അച്ചടക്കത്തോടെ ഈ ഒരു സന്ദർശനത്തെയും ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലോഞ്ചിനെയും ഒക്കെ കാണുന്നുണ്ട്. ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾക്ക് കൂടുതൽ ധൈര്യം പകരാനായി പ്രധാനമന്ത്രി എത്തിയതായി അവർക്ക് കണക്കുകൂട്ടുകയും ചെയ്യാം. ഏതായാലും കൊച്ചിയിൽ ഞായറാഴ്ച 6,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനെത്തുന്നതിന് മുൻപ് പ്രധാനമന്ത്രി മലയാളത്തിൽ ട്വീറ്റ് ചെയ്തത് കേരളമാകെ ഏറ്റെടുത്തു. കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് കൊച്ചിയിലെ പരിപാടി തുടക്കം കുറിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ മലയാളത്തിലുള്ള ട്വീറ്റ് കേരളത്തിലെ യുവജനങ്ങൾക്ക് ഹരമായി. പ്രത്യേകിച്ചും നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ സമരം നടക്കുന്നു. ഇടതുപക്ഷ സർക്കാർ പിൻവാതിൽ നിയമനം നടത്തി ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ നിയമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപം പ്രതിപക്ഷം അതിശക്തമായി ഉയർത്തുന്നു. എന്തിന്? കഴിഞ്ഞ ദിവസം ഈ വിഷയം കേന്ദ്രത്തിന് മുന്നിൽ വരെ അവതരിപ്പിക്കപ്പെട്ടു. പ്രേമചന്ദ്രൻ MP തന്നെ ഈ വിഷയം അതീവ ഗൗരവത്തോടെ PSCയുമായി ബന്ധപ്പെട്ടുള്ള നിയമനങ്ങളെ അതീവ ശ്രദ്ധയോടെ കേന്ദ്രം കാണണമെന്നും ഒരുപക്ഷെ കാര്യങ്ങൾ ഇവിടെ സുഗമമല്ലെങ്കിൽ നിയമനിർമ്മാണം വരെ നടത്തണമെന്നുള്ള വലിയൊരു നിർദ്ദേശം മുന്നോട്ട് സമർപ്പിച്ചിരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ ഒറ്റ ട്വീറ്റിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. യുവജനങ്ങൾക്ക് ഹരമാകുന്നത് എങ്ങനെയാണ്, വരുന്ന തിരഞ്ഞെടുപ്പിൽ യുവജനങ്ങൾ ആർക്കനുകൂലമായി ചിന്തിക്കും എന്നതുകൂടി അറിയുമ്പോൾ മാത്രം നമുക്ക് നേരത്തെ പറഞ്ഞ വാക്കുകളെ അരക്കിട്ടുറപ്പിക്കാം. ഇടതുപക്ഷ മുന്നണിയുടെ പിൻവാതിൽ നിയമനങ്ങളിൽ മനം മടുത്ത ചെറുപ്പക്കാർക്ക് മോദിയുടെ വാക്കുകൾ നൽകിയത് വലിയ പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും തന്നെയാണ്. ഏതായാലും കൊച്ചിയിൽ ഞായറാഴ്ച 6,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യാനെത്തുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി മലയാളത്തിൽ ട്വീറ്റ് ചെയ്ത് കേരളത്തിലെ യുവാക്കൾക്ക് വലിയ വാക്കും കൊടുത്ത് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ ഒരു വികസന പ്രക്രിയ സാക്ഷാത്കരിക്കപ്പെടുന്നു. മറുവശത്ത് വലിയൊരു വാഗ്ദാനം കൂടി നൽകുകയാണ് കേന്ദ്രം, BJP, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാരണം ഇവിടെ കേരളത്തിലെ നേതാക്കന്മാർ തൊട്ടതിനും പിടിച്ചതിനും ഓരോ ഉദ്ഘാടന വേദിയിലും ഐശ്വര്യ കേരള യാത്രയിലും ഇടതുപക്ഷ മുന്നണിയുടെ യാത്രയിലുമൊക്കെ ഘോരം പ്രസംഗിക്കുന്നുണ്ട്, വലിയ വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഒറ്റ സന്ദർശനം
പ്രശ്നം ഒറ്റ ടീറ്റ് കൃത്യമായി തന്നെ എത്തേണ്ടടുത്ത് എത്തിയാൽ ഇത്തവണ ബി ജെ പിക്ക് ചിലതൊക്കെ നേടാനാകുമെന്ന് തന്നെയാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇവിടുത്തെ മുന്നണികളും ചേർത്ത് വായിക്കുന്നത്. പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും സംസ്ഥാനത്തെ യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് കൊച്ചിയിലെ പരിപാടിയിൽ തുടക്കം കുറിക്കുകയാണ്. ഏതായാലും കേരള സന്ദർശനത്തിന്, നിർണായകമായ കേരള സന്ദർശനത്തിന് പ്രധാനമന്ത്രി ആവേശത്തോടെ വരുമ്പോൾ, ആവേശത്തോടെ എത്തിയപ്പോൾ അതിനേക്കാളേറെ ആവേശത്തോടെ മലയാളി യുവാക്കൾ ഈ വിഷയം ഏറ്റെടുത്തു എന്നുകൂടി ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ചേർത്ത് വായിക്കാം. ബി പി സി എല്ലിന്റെ പുതിയ കെമിക്കൽ പ്ലാന്റ്, അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ, അങ്ങനെ പല വികസന സാധ്യതകളും രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. 5 ഔദ്യോഗിക പരിപാടികൾ പ്രധാനമന്ത്രിക്കുണ്ട്. അമ്പലമുകളിൽ തന്നെ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം, അതുതന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ച് നിർണായകമായ കാര്യം. നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, ഭാവിയിലേക്കുള്ള ബി ജെ പിയുടെ ചവിട്ടുപടികൾ, ഇതൊക്കെ നിർണായകമായി തീരുമാനിക്കാൻ ഇന്നത്തെ അമ്പലമുകളിലെ യോഗത്തിലൂടെ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടിയും കണക്കുകൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.